രാമായണ പാരായണത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. ശ്രീരാമാവതാരം. ദശരഥ മഹാരാജാവ് പുത്രകാമിഷ്ടിയാഗം നടത്തി. വന്യദേവൻ അദ്ദേഹത്തിന് ഒരു പായസത്തിൻ്റെ കുംഭം കൊടുത്തു. ഈ പായസ കുംഭത്തിലെ പായസം രണ്ടായിട്ട് പകുത്ത് കൈകേയിക്കും കൗസല്യയ്ക്ക് ഒത്തു കൊടുക്കുകയും ചെയ്തു. അവർക്ക് കിട്ടിയ പായസത്തിൻ്റെ പകുതി വീതം സുമിത്രയ്ക്ക് നൽകി. കുട്ടികളുടെ ജനനമായി സൂര്യ തേജസ്സോടുകൂടിയ ശംഖചക്ര ഗദാഭുജങ്ങളോടുകൂടിയ സാക്ഷാൽ ഭഗവാനാണ് കൗസല്യാദേവി ജന്മം നൽകിയത്. ഈ ഭാഗമാണ് ഇന്നിവിടെ നമ്മൾ വായിക്കുന്നത്. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലനയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അംഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിന നിന്ദു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തേടണം പുത്രന്മാരില്ലായ്കയാലെനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും പരിഷ്ഠത ബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സിനരപതേ വൈകാതെ വരുത്തേണ മൃശ്യ ശൃംഗനയിപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകേ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തൊടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ താപകം പുത്രിയമി പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനും കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു ദ്രൗപദിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദശരഥൻ ദർശനം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ
ശൈഥില്യാത്മനാ പാതി നൽകി നാൻ കൈകേയ്ക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തേടിനാൽ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും. മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം. അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗൃഹം നിൽക്കുന്ന കാലത്തിങ്കലസുതനയോധ്യയിൽ കൗസല്യാത്മജനായാൽ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിലത്യുച്ചസ്ഥിതനായിട്ടല്ലോ. അർക്കനുമത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നെ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയും. പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേ നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ. വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതു പോലെ. സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിപുദേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മല മകുടവും സുന്ദര ചികുരവും അളക സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും ശംഖ സന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു ഭാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഴ്ചീനൂപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളില്ലാമളന്ന പാദാബ്ജവും കണ്ടുകണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷധനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനും. സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞ മോക്ഷധനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തിരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ. നമസ്തേ നാരായണ നമസ്തേ നരകാര്യ നമസ്തേ നാരായണ നമസ്തേ നരകാര്യേ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ
നമസ്തേ ജഗൽപദേ നമസ്തേ നാരായണ നമസ്തേ നരഹാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമയ രാമ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രോഗാഭിരാമ ജയ തൻ്റെ ഉദരത്തിൽ പിറന്ന കുഞ്ഞിനെ വിഷ്ണുരൂപത്തിൽ കണ്ട കൗസല്യാദേവി അത്ഭുതത്താലും ഭക്തി പാരവശ്യത്താലും മണങ്ങി നിന്നു. ബാലഭാവത്തെ കാട്ടിത്തരാനുള്ള മാതാവിൻ്റെ ആവശ്യം അദ്ദേഹം അംഗീകരിക്കുകയും തൻ്റെ ജന്മോദ്ദേശമായ രാവണ നിഗ്രഹത്തെ പറ്റി അറിയിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ഭാഗം. തിരുവടി മായാദേവിയെ കൊണ്ടും വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഭരിക്കുന്നു സത്വാദി ഗുണത്രയം ആശ്രയിച്ചെന്തിനിരുന്നു ഉത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനന്ദന വ്യക്തനവ്യയനേകൻ അച്ഛലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമശൻ നിർഗുണൻ നിഗമാന്ത്യവാക്യാർത്ഥ വേദ്യനാഥൻ നിഷ്ക്രിയൻ നിരാകരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിരാം ഹൃദയനിലയനൻ അദ്വയനജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പത്മമധുവൻ മധുവൈദീ സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടിനൂനൻ നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനെന്നുടെ ജഠരത്തിലിങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ള പാരവശ്യം വ്യക്തമായി കാണായി വന്നു ധയാമെനിക്കിപ്പോൾ ഭർതൃപുത്രാർത്ഥാകുല സംസാരദുഃഖാംബുധോ നിത്യവും നിമഗ്നയായത്യർത്ഥം ഭ്രമിക്കുന്നേൻ എന്നുടെ എന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാളിന്നു നിൻ പദാംഭുജം ആൺമാനും യോഗം വന്നു ത്വൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ
വസിക്കേണം. ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ്വ മോഹിപ്പിച്ചിടായികമാ ലക്ഷ്മീപദേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശമറിക്കേണം മറ്റുള്ളോർ കാണും മുൻപേ ലാളനാ ശ്ലേഷാദ്യനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധി പുത്ര വാത്സല്യ വ്യാജമായൊരു ഹരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമര പ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരതു കാരണമിപ്പോൾ ഏവം ബോധകമായ വേഷത്തെ കാട്ടിത്തന്നു പൂർവജന്മനി പുനരതു കാരണമിപ്പോൾ ഏവം ബോധകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം ദർശനം മോക്ഷത്തിനായിട്ടുള്ളോ നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതും എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതും യാതൊരു മർത്യനിഹ നമ്മിലേ സംവാദമിതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മനസ്മരണയുണ്ടാകും ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്വതാൻ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ
ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ।